നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിക്കെന്നല്ല, ഫുട്ബോൾ ചരിത്രത്തിൽ ഇന്ന് വരെ ലാമിൻ യമാലിനോളം മികച്ചൊരു തുടക്കം മറ്റൊരാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ശരിയാണ്, 17 വയസ്സിൽ പെലെ വേൾഡ് കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. പക്ഷേ അതൊഴികെ യൂറോപ്പിലെ മറ്റ് കണക്കുകളൊക്കെ നോക്കുമ്പോൾ ലാമിൻ യമാലിനോളം മികച്ചൊരു പ്രകടനം നടത്തിയ മറ്റൊരു താരമുണ്ട്. ഇങ്ങനൊരു സ്റ്റാർട്ട് ലിയോ മെസ്സിക്ക് കിട്ടിയിട്ടില്ല. അതെന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. മെസ്സിയാണ് ഇപ്പോൾ എല്ലാ നേട്ടങ്ങളുമായിട്ട് തലപ്പം നിൽക്കുന്ന, 8 ബാലൻഡിയോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ടല്ലോ, വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, 46 കിരീടങ്ങളുണ്ട്. അതുകൊണ്ടാണ് മെസ്സിയെ നമ്മൾ എടുത്തു പറയുന്നത്. അപ്പം മെസ്സിക്ക് പോലും ഇങ്ങനെയൊരു തുടക്കം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലാമിൻ യമാലിനെ വ്യത്യസ്തനാക്കുന്നത്. ലാമിൻ യമാലിൻ്റെ കണക്കുകൾ നോക്കുക. ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം ഗോളടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ലാലിഗയിൽ സ്കോർ ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ലാലിഗയിൽ ബ്രേസ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. എൽ ക്ലാസിക്കോയിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. കോപ്പ ഡെൽ റേയിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സ്പെയിനിന് വേണ്ടി ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യൂറോ കപ്പിൽ ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഒരു മേജർ ടൂർണമെൻറ്റിൽ സ്കോർ ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ലാലിഗയിൽ അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യു സി എല്ലിൽ അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യു സി എൽ നോക്കൗട്ടിൽ അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യൂറോ കപ്പിൽ അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഒരു മേജർ ടൂർണമെൻ്റ് ഫൈനലിൽ അസിസ്റ്റ് നൽകിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 10 ഗോൾ ഓർ അസിസ്റ്റ്, ഗോൾ ഇൻവോൾവ്മെൻ്റ് ലാലിഗയിൽ കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. അതുപോലെ തന്നെ ഒരു മേജർ ടൂർണമെൻ്റ് ഫൈനലിൽ ഗോൾ ഇൻവോൾവ്മെൻ്റ് സ്വന്തമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അദ്ദേഹം. എൽ ക്ലാസിക്കോ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യു സി എല്ലിൽ നോക്കൗട്ട് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സ്പാനിഷ് സൂപ്പർ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യൂറോ കപ്പിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യൂറോ നോക്കൗട്ട്സ് കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ഒരു മേജർ ടൂർണമെൻ്റ് ഫൈനൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 50 മത്സരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. 10 UCL മത്സരങ്ങൾ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ലാലിഗയിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം. യു സി എല്ലിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം. യൂറോസിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഒരു യുവേഫ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. യൂറോ വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഒരു മേജർ ടൂർണമെൻറ്റ് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. യൂറോ യങ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഒരു ഗോട്ടിനെ ലാബിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ലാബിൽ ഉണ്ടാക്കിയ ഗോട്ടിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയായിരിക്കും. പക്ഷേ യമാൽ അങ്ങനെ ലാബിൽ അടവെച്ച് വിരിയിച്ചയാളല്ലോ. യമാൽ ഒരു പ്രതിഭാസമാണ്. ഇതുപോലെ മറ്റൊരു പ്രതിഭയെ ഇതുവരെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സ്റ്റാർട്ട് കണ്ടിട്ടില്ല. ബാക്കി കാര്യങ്ങൾ, ഇനിയിപ്പോൾ കരിയർ എങ്ങനെ പോകുമെന്നുള്ളതൊക്കെ മറ്റു പലതിനെയും ആശ്രയിച്ചാണ്. അദ്ദേഹത്തിന് ഫോമിൽ നിർത്താൻ പറ്റണം, അദ്ദേഹത്തിന് പരിക്കുകൾ, മേജർ ഇഞ്ചുറീസ് വരാതിരിക്കണം, അതൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷേ ഈ തുടക്കം ഇതുപോലൊന്ന് സാക്ഷാൽ ലിയോ മെസ്സിക്ക് പോലും ലഭിച്ചിട്ടില്ല. വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ഇടുക.